കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. 2020 പ്രതീക്ഷകളുടെയും നമുക്ക് വരാൻ പോകുന്ന ആഗ്രഹ സാഫല്യത്തിൻ്റെയും ഒരു വർഷമാണ്. എന്താകും എന്താകും എന്ന് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുക. 2020 എനിക്ക് എന്താവും, എൻ്റെ കുടുംബത്തിന് എന്താവും, എൻ്റെ തൊഴിലെന്താകും, വസ്തു വാങ്ങിക്കൂ, വീട് വയ്ക്കൂ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ 2020 ശ്രമിക്കുന്ന 2020 ജോലി കിട്ടാനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രമിക്കുന്ന നക്ഷത്രക്കാരുണ്ടല്ലേ. എല്ലാവരും ഇതിനെപ്പറ്റി ഇങ്ങനെ നിരന്തരം ആലോചിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് 2020 എന്താ, 2020 എനിക്ക് എന്താവും, ഈ വർഷം ഒന്നും നേടാൻ പറ്റിയില്ല, അടുത്ത വർഷം നേടാൻ പറ്റൂ. അപ്പം 2020 ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നും നേടാൻ പറ്റാവുന്ന കാര്യങ്ങൾ നേടാൻ പറ്റാത്തതായിട്ടൊന്നും തന്നെ ഇല്ല, എല്ലാം നേടിയെടുക്കാവുന്നുള്ളതേ ഉള്ളൂ. നേടിയെടുക്കാൻ പറ്റില്ല എന്നൊരു നക്ഷത്രക്കാർക്കും പറയാനൊക്കത്തില്ല. എന്നാലും ഈ ഈ വർഷം 2020 തൊട്ടതെല്ലാം പൊന്നാക്കുന്ന, എന്തിനിറങ്ങിയാലും വിജയം കരസ്ഥമാക്കാൻ പറ്റുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ആ നക്ഷത്രക്കാർ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്നിരുന്നാലും അവർക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ടൊന്നും തന്നെ ഇല്ല. അപ്പം ആ നേടിയെടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഭാഗ്യ ദിവസങ്ങൾ, ചില ദിവസങ്ങളിൽ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിയാൽ എല്ലാം മൂഡൗട്ടായിരിക്കും, ഇറങ്ങുന്ന എല്ലാം തടസ്സമായിരിക്കും, ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ അബദ്ധങ്ങളിലെല്ലാം ചെന്ന് തലവെക്കാറില്ല. അപ്പം ഈ വർഷം ഭാഗ്യമാകുന്ന കുറച്ച് നക്ഷത്രം ഉണ്ടെന്ന് പറഞ്ഞു. ആ നക്ഷത്രത്തിൻ്റെ അവർക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യം സാധിച്ചെടുക്കാൻ പറ്റുന്ന ദിവസങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കിയാലോ. നോക്കാം. അശ്വതി നക്ഷത്രം ഞായറാഴ്ചയും വ്യാഴാഴ്ചയും എല്ലാ കാര്യത്തിനും ഇറങ്ങിത്തിരിക്കാം. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വിജയം ഉണ്ടാകുന്നതാണ്. അടുത്ത രോഹിണി ചൊവ്വയും വ്യാഴും, മകയിലും ബുധന് ഞായർ, പൂയം തിങ്കളും വെള്ളി, ആയില്യം ഞായർ ചൊവ്വ, പൂരം വെള്ളി ബുധൻ, അത്തം ചൊവ്വ വ്യാഴം, അനിഴം വ്യാഴം തിങ്കൾ, രേവതി വെള്ളി ഞായർ. ഈ നക്ഷത്രക്കാർ വേണമെന്ന് വിചാരിച്ചാൽ നനച്ചിരിക്കാത്ത ഭാഗ്യം പോലും, ഇറങ്ങിത്തിരിക്കുന്ന സർവകാര്യങ്ങളും ഒരു തടസ്സവുമില്ലാതെ ഈ ദിവസങ്ങൾ ഇറങ്ങിത്തിരിച്ചാൽ നേടിയെടുക്കാവുന്നുള്ളേ ഉള്ളൂ. ഓരോ ദിവസങ്ങൾക്കും ഓരോ ദശാനാഥന്മാരുണ്ട്, അല്ലെ? ഓരോ ദിവസവും പ്രാർത്ഥിക്കേണ്ട ഭഗവാന്മാരുണ്ട്. ഞായറാഴ്ച ആദിത്യനെ, തിങ്കളാഴ്ച ശിവനെ പാർവതിയെ, ചൊവ്വാഴ്ച ഭദ്രകാളിയെ, ബുധനാഴ്ച കൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കാം, നവഗ്രഹത്തിൽ ബുധനെ പ്രാർത്ഥിക്കാം, സരസ്വതി ഭഗവതിയെ പ്രാർത്ഥിക്കാം, വ്യാഴാഴ്ച വിഷ്ണു ഭഗവാൻ കൃഷ്ണസ്വാമിക്കും, വെള്ളിയാഴ്ച ശുക്രൻ മഹാലക്ഷ്മി മറ്റ് ദേവിമാരെല്ലാം ദുർഗാ ഭഗവതി എല്ലാവരും അതിനകത്ത് വരും, ശനിയാഴ്ച ശാസ്താവ് ഹനുമാന് അതുപോലെ തന്നെ ശിവന് ഇവർക്കെല്ലാം പ്രാധാന്യമുണ്ട്. അപ്പം ഈ ദിവസങ്ങൾ ഓരോന്നും ഭാഗ്യമായിട്ട് എടുക്കുന്നവർ ആ ദിവസനാഥന്മാരെ, അല്ലെങ്കിൽ ആ ദിവസത്തിൻ്റെ ആ ഒരു നാഥന്മാരുണ്ട്, അതിന് പ്രാധാന്യം കൊടുക്കുന്ന, ആ ദിവസത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കുറച്ച് ഭഗവാന്മാർ, ഈ പറഞ്ഞ ഭഗവാന്മാരൊക്കെ ഇല്ലേ, ഇവരെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് ഇവർക്ക് അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ എന്തെങ്കിലും നാണയം അവർ ഒഴിഞ്ഞു വെച്ചിട്ട് പറ്റുവാണെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഈ ഭഗവാന്മാരുടെ എങ്കിലും അമ്പലം ഉണ്ടെങ്കിൽ, എടുത്തെങ്ങനുണ്ടെങ്കിൽ അവിടെ പോയി വഴിപാട് നടത്തി ഒരു നമസ്കരിച്ച് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ബിസിനസ്സിൻ്റെ ആയാലും ഒക്കെ അഭിവൃദ്ധി ഉണ്ടാവും. ഉദ്ദേശിക്കാത്തതിലുള്ള ഭാഗ്യങ്ങളൊക്കെ നമ്മുടെ കൈ വന്നു തരും. ചിലപ്പം ചിലയിടത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണം, ഒരു ഒരു LIC ഏജൻറ്റ് അല്ലെ, ഏതെങ്കിലും ഒരു ഏജൻറ്റ് ഇറങ്ങി തിരിച്ചു പോയി കഴിഞ്ഞാൽ 50 ലക്ഷം രൂപയുടെ പോളിസി കിട്ടും, അല്ലെങ്കിൽ 50 ലക്ഷം കാര്യം നടക്കും. ചിലപ്പം ഈ പ്രാർത്ഥിച്ചിട്ട് പോകുമ്പം ഈ 50 എന്നുള്ള 1 കോടി ചിലപ്പോൾ ആയിരുന്നിരിക്കും. അതൊക്കെ ഭാഗ്യ ദിവസം കൂടി കണക്കാക്കിയിട്ടാണ്. ശകുനങ്ങളും ഇതിൻ്റെ കൂടെ നോക്കുന്ന നന്നായിരിക്കും. നല്ല ശകുനങ്ങൾ കണ്ടുപോകുന്ന ഏറ്റവും ശ്രേയസ്കരമാണ്. നമുക്ക് ഇനിയുള്ള എപ്പിസോഡിൽ ഒരു പ്രാവശ്യം ഈ ശകുനത്തിൻ്റെയും കൂടി, എല്ലാ ശകുനത്തിൻ്റെയും ഒരു എപ്പിസോഡ് കൂടെ നമുക്ക് ചെയ്യാം. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം, സംസാരിക്കാം, സംവാദത്തിലേർപ്പെടാം എന്ന ശുഭപ്രതീക്ഷയിൽ നിർത്തുന്നു. നന്ദി. നമസ്കാരം.